ശ്രീകണ്ഠൻ സാറ് അറിയാലോ, പിന്നെ ശ്രീകണ്ഠൻ സാർ എല്ലാ ചാനലിലും പോകുന്നുണ്ട്. പക്ഷെ ശ്രീകണ്ഠൻ സാർ ഈ ചാനലിലേക്ക് ഈ പ്രോഗ്രാം ഏൽപ്പിക്കാൻ വരുവാണ്. അപ്പൊ കുറെ വെറൈറ്റി ആയിട്ട് പെർഫോം ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. ശരി, അപ്പൊ ഈ ഷോ പുള്ളി ഏറ്റെടുക്കുന്ന ഒരു സംഭവമാണ്. കോമഡി മാസ്റ്റേഴ്സ് ഇനി എസ് കെ ആണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാന്നുള്ളതാണ് കാണാൻ പോകുന്നത്. കാണാൻ പോകുന്നു. അപ്പൊ പുള്ളിക്ക് മൈക്ക് കൊടുക്കാം. അപ്പൊ പുള്ളിയായിട്ട് മാറാൻ പോകട്ടോ. ഓക്കെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും കോമഡി മാസ്റ്റേഴ്സിലേക്ക് ഹാർദവുമായ സ്വാഗതം. എലീന, എലീനെ വണ്ടടിച്ചിരിക്കുന്നു. ഞാൻ പലപ്പോഴും എലീനെ വാ വിളിച്ചിരിക്കുന്നു, സാധാരണ ശ്വേതയെ വാ വിളിച്ചിരിക്കുന്നു. എലീനെ വാ വിളിച്ചിരിക്കുന്നു ആദ്യമായിട്ടൊക്കെ അല്ലേ. എനിക്ക് തോന്നുന്നു അഖിലേ, അഖിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ പുറകെ നടക്കുന്ന ഒരു വ്യക്തിയാ. കാരണം ഞാൻ ഏത് ചാനലിലും അഖിൽ അവിടെ എല്ലാം ഉണ്ട്. നോബി ഉണ്ട്, നോബി എന്താ നോബി? എനിക്ക് തോന്നുന്നു നോബി കൈ സ്വർണ്ണ ചെയിനാണോ? വെള്ളി അല്ലേ? എനിക്ക് തോന്നുന്നു എന്റെ കയ്യിൽ വെള്ളി ഉണ്ട്. ആ വെള്ളി നോബി അടിച്ചോണ്ട് പോകുന്ന സംശയമുണ്ട്. അപ്പൊ എന്തൊക്കെയാലും എനിക്ക് തോന്നുന്നു ഇന്ന് മുതൽ ഞാനായിരിക്കും ഈ ഷോ അവതരിപ്പിക്കുന്നത്. എലീന അവിടെ ഇരിക്കുന്നുണ്ടോ? എലീന പഠിക്കലെന്നല്ലേ പേര്? സാധാരണ പഠിക്കലാണ് ഇരിക്കാറ്. പോലും ചെയ്യാ ചെയറിലിരുന്നു. അപ്പൊ അപ്പൊ ഇന്ന് മുതൽ ഈ ഷോ അവതരിപ്പിക്കുന്ന എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വരാൻ പോകുന്നത്, റവറൻഡ് ഫാദർ നമ്മുടെ ജോസഫ് പുത്തമ്പുരിൽ അച്ഛൻ. അപ്പൊ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛ, ഈ ഷോ മിശയ്ക്ക് സുഖിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സുഖിയായിരിക്കട്ടെ. മിശയായി സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് സത്യം പറഞ്ഞ ഈ അഞ്ചു പേരെ കാണുമ്പോ, ശ്വേതയെ കാണുമ്പോ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഒരു ഫിഗറ നോക്കിക്കഴിയുമ്പോ അറിയാൻ പറ്റും അല്ലേ. ഇനി എന്റെ ഈ സൗണ്ട് വ്യത്യസ്തമായിട്ട് നമ്മുടെ ജാഫറിന്റെ സൗണ്ടിലേക്ക് അങ്ങോട്ട് മാറാൻ പോവാ. ജാഫറിന്റെ സൗണ്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ ജാഫറായിട്ട് അങ്ങ് മാറി. ഒന്ന് കൈയിടിച്ച് വേണ്ടോ? ആ എടി, നീ തന്നെ അടി ഒരു മറ്റേ പുലികളിക്കുള്ള പ്രശ്നങ്ങളെ. നീ ഓണത്തിന് മുമ്പ് ഈ പരിപാടി തുടങ്ങി. ഒറ്റ നിന്നോളാ, മനസ്സിലായി? ഒന്ന് കൈയടിക്കുന്നേ. സത്യം പറഞ്ഞാലുള്ള ഈ കോമഡി മാസ്റ്റേഴ്സ് ഒരു ഗംഭീര പരിപാടിയാ. ആ അഖിലിനറിയാൻ പാടില്ലേ? പിന്നെ നമ്മളൊരുമിച്ച മന്ദായനിയിലെ. നീ എന്നിട്ടുണ്ടോ വെള്ളം ഓടിക്കാതെ? വെള്ളം ഓടിക്കൂല. എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ലാസ്റ്റ് രാത്രി കട്ട് പിടിച്ചു. എന്നിട്ട് അല്ലേ സാറേ, എനിക്കൊന്നു ജാഫർ ജാഫർ ഈ ഇടയ്ക്കായിട്ട് കുടി തുടങ്ങുന്ന സംശയം. കാരണം ഭയങ്കര എനർജി ജാഫറിന്. ജാഫറെ, എനിക്ക് തോന്നുന്നു ഈ മദ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ കിളി പോയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ സ്വന്തം ഷൈൻ. ഷൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഷൈന്, അത് സത്യം പറഞ്ഞ ഇവിടെ എന്നാ നടക്കണത്? ഞാൻ എനിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ഇരിക്കണത്. എനിക്കൊരു വിഷമം എന്നറിയോ, ഈ സോഫയൊക്കെ എന്റെ ഞാൻ കിടന്ന സോഫകളൊക്കെ ഇങ്ങനെ അല്ലേ. അതിലൊന്ന് കാണിച്ചു തന്നെ ആ സംഭവം കാണിച്ചിങ്ങനെ. അതുകൊണ്ടോ കണ്ടോ, അത് എന്റെ സ്റ്റെപ്പാ, അത് അവൻ അടിച്ചോണ്ട് പോയതാണ്. മനസ്സിലായില്ലേ? നിങ്ങളും മിണ്ടായി കൈയടിക്കുന്നേ, നിങ്ങൾ ഉറങ്ങണ. ശ്രീവിദ്യ മുല്ലശ്ശേരി എന്നല്ലേ പേര്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ മെസ്സേജ് ഉണ്ട് രാത്രി, ആരും മൈൻഡ് ചെയ്തിട്ടില്ല. സിനിമയെക്കാരനും മുമ്പ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന സ്റ്റാർ വേറെ ആരും അല്ല, ഞാനും എയറിലാണ്, പുള്ളി എയറിലാണ്. നമ്മുടെ സ്വന്തം ടീനി ടോം, ടീനി ടോമിന്റെ സൗണ്ട്. എന്റെ സൗണ്ടിൽ നിന്ന് ടീനി ടോമിന്റെ സൗണ്ടിലേക്ക് അങ്ങോട്ട് മാറാൻ പോവാണ്. ഞാൻ ടീനി ഒപ്പം ടീനി ടോമായിട്ട് മാറാൻ പോവാണ്. ടീനി ടോമായിട്ട് മാറിക്കഴിഞ്ഞ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അല്ല, പേരൊന്നുമല്ല, നോബി ഉണ്ടല്ലേ? നോബി, ഞാൻ എന്റെ മമ്മൂക്കയുടെ പുതിയ ഏറ്റവും കണ്ടായിരുന്നു, ഭയങ്കര വൈറലായിരുന്നു. അത് വൈറലായി ശേഷം ഞാൻ നേരെ മേളിലേക്ക് പോയി എന്നുള്ളതാണ്. ഭയങ്കര സാറ്റലൈറ്റ് ഒറ്റയടിക്കാൻ മേളിൽ പോയി, നാസയുടെ ഗവേഷണത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നാണ് ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ എനിക്കൊന്നും ടിനി ടിനി ഇടയ്ക്കായിട്ട് ഭയങ്കര വൈറലാവുന്നുണ്ട് ജീ. അപ്പൊ ടിനിക്ക് വിഷമമൊന്നുമില്ലേ? അല്ല, വിഷമിക്കണ ആവശ്യമില്ല, കാരണം അവർ പറഞ്ഞു പറഞ്ഞോട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സങ്കടമുള്ളൂ, വിഷമമില്ല. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല സാറ്, വേറെ കണ്ടോട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ പല ചാനലുകളിലും പ്രോഗ്രാം വെച്ച് ഏറ്റവും കൂടുതൽ മിമിക്രിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ മിഥുൻ. മിഥുൻ തോന്നിട്ടുണ്ട്. മിഥുൻ, മിഥുൻ്റെ കൊടുക്കട്ടെ. മിഥുൻ, മിഥുൻ സത്യം പറഞ്ഞാല് ഒരുപാട് സന്തോഷം. ഞാൻ ലൈവില് വന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തിരിച്ചേട്ടം പറഞ്ഞുകൊണ്ടാണ്, ചെറിയൊരു ജലദോഷമുണ്ട്, ചെറിയ കോൾഡ് ജലദോഷം. ദുബായിലാണ് ഇപ്പം, അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ എന്റെ ചിരി, എന്റെ ചിരി ഒരു അസാധ്യ ചിരിയാണ്. എന്റെ ചിരിയിൽ നിന്ന് സത്യം പറഞ്ഞ ഞാൻ ചിരിക്കും, ഒരാൾ കരയും. എന്റെ ചിരിയിൽ നേരെ ലാൽ സാറിന്റെ കരച്ചിലേക്ക് മാറാൻ പോവാണ്. എന്റെ എക്സ്ട്രീം ചിരി കടന്നു, അതല്ല ഇതിന്റെ എക്സ്ട്രീം ഉണ്ട്. ചേർക്കാം
സത്യം പറഞ്ഞ ഈ ശ്വേത എന്നെ പറ്റിച്ചു. പണ്ട് കഷി തോന്നി തന്നോട ശ്വേത മറച്ചു വെച്ചു. എനിക്കറിയാം, എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. സത്യം പറഞ്ഞ കരച്ച് കരച്ച് എന്റെ ഉള്ളിൽ ഉള്ളിൽ തുള്ളിക്കാട്ടിയില്ലേ. അത് ഈ ശ്വേത കാരണം. അയ്യോ, ഇത് ഞാൻ പറക്കില്ല, ഒരിക്കലും പറക്കില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ മൊത്തത്തിൽ കരിച്ചിനും പേളുവാ. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഫുൾ എനർജി ആയിട്ട്. ഈ പവർ അഖിലേ, അഖിലൊന്ന് പറഞ്ഞു കൊടുത്ത് ഈ എനർജി എവിടുന്ന് കിട്ടിയെന്ന്. കാരണം ഈ എനർജി എന്റെ എനർജി, എന്റെ എനർജി എനർജി മനസ്സിലായി. എനിക്ക് തോന്നുന്നു അഖിലേ ഈ എനർജിയുടെ കാര്യം ഞാനും അഖിലും കണ്ട് ഈ ഫുൾ ടൈം എനർജി ആയിട്ട് വ്യക്തി അഖില അല്ലേ. പിന്നെ ഈ കൊച്ച് നമ്മൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടല്ലേ. ഞാനാണ് ഈ കൊച്ചിന് കോച്ചിങ് കൊടുത്ത് ആങ്കർ ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ കൊച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടെ വന്നിട്ടുണ്ട്, കെ പി ഗണേഷ് കുമാർ. അപ്പൊ അദ്ദേഹമാണ് ഈ ഷോയുടെ പ്രൊഡ്യൂസർ. അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ശ്രീ കെ പി ഗണേഷ് കുമാർ. അല്ല സത്യം പറഞ്ഞാൽ, അല്ല സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഞാൻ ഈ പ്രോഗ്രാം ആദ്യമായിട്ട്. അല്ല, നിങ്ങൾ ആരും കൈയടിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ശ്വേതയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ അമ്മയുടെ മീറ്റിംഗിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. ഇങ്ങോട്ട് പോകാന്നുള്ളതാണ്. വേറൊരു കാര്യമല്ല, ഈ ഷോ ഇവിടെ നടത്താൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ആർക്കും ലൈസൻസ് ഇല്ല. കാരണം ഇപ്പൊ ലൈസൻസ് 5555 ലൈസൻസ് ഇപ്പൊ എൻ്റെ പോക്കറ്റിലുണ്ട്. വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആർക്കും ലൈസൻസ് കൊടുക്കില്ല. വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്ക് ലൈസൻസ് കൊടുക്കും. അങ്ങനെ പുതിയൊരു നിയമം കൊണ്ടുവരും. പിന്നെ കൊച്ചിന് പോകാൻ വേണ്ടി നേരെ കെ എസ് ആർ ടി സി ബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൊച്ചിന്റെ കാർ എന്റെ കയ്യിലാണ്. കെ എസ് ആർ ടി സി ബസ്സിൽ എവിടെ വീട്? എവിടെയാ? കോട്ടയം. കോട്ടയം, കോട്ടയത്ത്. കോട്ടയം കാര്യ, കോട്ടയം കാര്യകൾ അങ്ങനെ വേണ്ട. മനസ്സിൽ ഇവിടെ മൊത്തം തിരുവനന്തപുരം അല്ലെ, തിരുവനന്തപുരം നോവി തിരുവനന്തപുരം. ഞാൻ കൊട്ടാരക്കരയാ, അതുകൊണ്ട് കോട്ടയത്തേക്ക് നേരെ വിട്ടു. കൊച്ചിനുള്ള എല്ലാ സംഭവം വരും. നമ്മുടെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്താണ് ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹം ശരിക്കും ചെറിയൊരു ഷെയർ ഇതിനകത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ മൈക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം ഇവിടെ വളരെ വിനയത്തോടു കൂടി സുരേഷ് മൈക്ക് മൈക്ക്. വളരെ സന്തോഷം. ഏറ്റവും കൂടുതൽ സൈലന്റ് ആവുന്നത് കുട്ടികളാണ്. ഈ ഷോ നടത്താൻ ഞാൻ അനുവദിക്കില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഉത്തരവാദി ശ്വേത തന്നെ. എന്റെ ഒരു കല്യാണ ദിവസം ശ്വേത എന്റെ കവളത്ത് എന്ന് കാണിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി. ഞാൻ നേരെ വീട്ടിൽ പോവാൻ പറ്റാത്ത എന്റെ ഭാര്യ രാധികയുടെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല. ശ്വേത, ഈ ഷോ നടത്തണമെങ്കിൽ ഈ കവളത്ത് കുലുക്കിയ പോലെ ഇവിടെയും കുലുക്കണം. എങ്കിൽ രണ്ട് കവളം കുലുക്കി തൊടുത്തിരുന്നാൽ മാത്രമേ ഈ ഷോ ഞാൻ നടത്താൻ അനുവദിക്കൂ. ശ്രീകണ്ഠൻ സാറിന് ഈ വേദി വിട്ടു പോവാം. ഈ പ്രോഗ്രാം ഈ പെങ്കൊച്ച് അതിമനോഹരമായിട്ട് വീണ്ടും അവതരിപ്പിക്കും. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാല്. അയ്യോ, എല്ലാരും സത്യത്തില് ബേസിലിന്റെ കുറെ പെർഫോമൻസ് എഫ് ബിയിലും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലാണ്. ഇതൊന്നും അല്ല, വേറെ ഒരുപാട് പേരുണ്ട്. നമ്മള് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആൾക്കാർ വരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് ബേസിൽ. ഞാൻ നമ്മുടെ കൊല്ലം സുധിച്ചേട്ടല്ലേ, പുള്ളി മരിച്ചപ്പോ പുള്ളിക്ക് ഞാനായിരുന്നു സൗണ്ട് കൊടുത്തത്. അതൊന്ന് പറയാം. സുധിച്ചേട്ടൻ ഏത് വേണമെങ്കിലും ചോദിച്ചു, ഞാൻ സുധിച്ചേട്ടൻ സംസാരിക്കാം. ഇപ്പൊ ആരെങ്കിലും ഫോൺ വിളിക്കുവാണെങ്കിൽ ഞാൻ പുള്ളിയായിട്ട് സംസാരിക്കാം. ആ മോനെ നോബി, എടാ മോനെ, ഞാൻ കഴിഞ്ഞ ദിവസം തങ്കച്ചന്റെ കൂടെ പ്രോഗ്രാമിന് പോയതാണ്. ഒരുപാട് ഭയങ്കര വിഷമായടാ. കാരണം അതൊരു ഒരു മെച്ചമൊന്നും ഇല്ലായിരുന്നു. നാളെ പോകുന്നുണ്ടോ ഷോയ്ക്ക്? പോകുന്നുണ്ടോ നീ? ഞാൻ പോകുന്നുണ്ടോ? നീ ഇന്നലെ വിളിച്ചില്ലല്ലോ. ഞാൻ വിളിക്കാൻ പറ്റില്ല. ആ എടാ, നമ്മുടെ സ്കിറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഞാനത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, ഞാൻ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. മോളെ സുഖല്ലേ? സുധിച്ചേട്ടനാണ്. അത് ഭയങ്കര ഭാഗ്യ. കാരണം മരിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ സൗണ്ട് ഡബ് ചെയ്യുക. മൂവിക്ക് ചെയ്തു അല്ലേ? രണ്ട് മൂന്ന് സിനിമയില് ചെയ്തു. ഏതെങ്കിലും ഇങ്ങനെ മൊഴിമാറ്റ ചിത്രങ്ങളിൽ സൗണ്ട് എടുത്തിട്ടുണ്ടോ? ആ മൊഴിമാറ്റ ചിത്രങ്ങൾ ആക്ടേഴ്സിന് കൊടുത്തിട്ടില്ല, കൊടുത്തിട്ടുണ്ട്. 12th ഫെയിൽ അങ്ങനെ. ശ്വേതാജി ഞെട്ടിയിരിക്കുന്ന, ശ്വേതാജിയിൽ നമ്മൾ തുടങ്ങാൻ പോവാണ്. കം ഓൺ. എല്ലാ എസ് കെ തൊട്ടിട്ട് ഈ അവസാനം സുധി വരെ
ഇറ്റ്സ് ഭയങ്കര ഷോക്കിംഗ് യുനോ. ഷൈൻ്റെ സൂപ്പർബായിരുന്നു ആ ബോഡി ലാംഗ്വേജും ഇരിക്കുന്നതും എല്ലാം എല്ലാം ബേസിൽ യു ജസ്റ്റ് സ്റ്റണ്ട് മീ. ഈ വേദിയിൽ വന്നിട്ട് നല്ല നല്ല കലാകാരന്മാരെ മൾട്ടി ടാലന്റഡ് ആൾക്കാരാണ് വന്നിട്ടുണ്ട്. സീരിയസ്ലി അത് ഭയങ്കര വലിയ ഇതാണ്. സോ ബേസിൽ താങ്ക് യു, താങ്ക് യു സോ മച്ച്, ഗോഡ് ബ്ലെസ്.